വാർത്തകൾ വിശദമായി. കോട്ടപ്പുറത്ത് റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ മോഷണം പോയി. കോട്ടപ്പുറം പാലത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന 12 ബാരൽ ടാറാണ് മോഷ്ടിക്കപ്പെട്ടത്. കോട്ട വാർഡിൽ PWD റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി കോൺട്രാക്ടർ എത്തിച്ച ടാറാണ് മോഷണം പോയത്. റോഡ് പണി പുനരാരംഭിക്കാനായി ഇന്ന് രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി വാർഡ് കൗൺസിലർ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു. PWD വർക്കുമായി ബന്ധപ്പെട്ട് കോട്ടപ്പുറം കോട്ടയിൽ റീടാറിങ് നടന്നിരുന്നു. അതിനുവേണ്ടി ഇവിടെ നമ്മളുടെ കോട്ടപ്പുറം ടോളിൻ്റെ കളക്ട്രസ്റ്റ് പാലത്തിൻ്റെ കളക്ട്രസ്റ്റായിട്ട് അവിടെ പ്ലാന്റ് വെച്ച് അവിടെ ടാറിങ് മിക്സ് ചെയ്തിട്ട് ആണ് കോട്ടയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്ന 12 ബാരല് ടാറ് ഇവിടെ നിന്ന് കളവുപോയി. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടുത്തെ അവരുടെ ജോലിക്കാർ വന്ന് വീണ്ടും ടാറിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്ന് ജോലിക്കാരായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ടാറ് ഇങ്ങനെ കളവുപോയ ഒരു വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടാറ് ഇപ്പോൾ കളവ് പോയതിൻ്റെ പേരിൽ ഇപ്പോൾ ടാറിങ് അവിടെ മുടങ്ങിയിരിക്കുകയാണ്. 5-6 വർഷത്തോളമായി ടാർ നടന്നിരുന്ന ഒരു റോഡാണ്. MLA എല്ലാം ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ നീക്കി ടാറിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെയെല്ലാം ടാർ കളവ് പോയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവരുടെ പേരിൽ നിന്ന് ശക്തമായ നടപടി എടുക്കണം എന്ന് നമ്മളുടെ കൊടുങ്ങല്ലൂർ പോലീസ് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. അവരെ ആര് തന്നെയായാലും അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.